ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയിടുന്നത് എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പൊട്ടറ്റോ, വലുത് ഇടത്തരം പൊട്ടറ്റോയാണ്. 3 ഞാൻ ചെറിയ ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് ഉപ്പ് വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. ഇനി നമുക്ക് എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഇവിടെ ഉരുളക്കിഴങ്ങ് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കിത് തുറക്കാം. അതിനുശേഷമാണ് നമ്മൾ സവാള ഇടുന്നത്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിടുക. ഞാനിവിടെ പ്ലാസ്റ്റിക് സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ചെറിയ സ്പൂണാണ്. അപ്പം അതിന് 1 സ്പൂൺ ഉപ്പിടുക. ഇനി ഇത് വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളം വറ്റിയ ശേഷം മാത്രമേ ഇതിലേക്ക് സവാള ചേർക്കാവൂ. സവാള ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടി കിട്ടില്ല. അതുകൊണ്ട് വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷം നമുക്ക് സവാള ചേർക്കാം. ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ വെന്തോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിക്കി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തവിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കുക. വെന്തിട്ടില്ല എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. ഇവിടെ ഇത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് വാങ്ങി വെച്ചിട്ട് വേറൊരു പാൻ എടുപ്പത്ത് വെച്ചു. ആ പാനിൽ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാനിനി ഉരുളക്കിഴങ്ങ് അതിലേക്കിടാം. ഇവിടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിടാം. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള അരിഞ്ഞുവെച്ചിരിക്കുന്ന ആ വലിയ സവാള ഇതിലേക്ക് ഇടുക. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനാണ് നമ്മൾ ഉപ്പ് ചേർത്തത്. ഇപ്പോൾ സവാളയും കൂടി ഇടുമ്പോൾ നമുക്ക് ആ ഉപ്പ് ചിലപ്പം പാകത്തിന് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മളിനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ഇതിനെ നന്നൊന്ന് മൂടി വെച്ച് വേവിക്കുക. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ. 1-5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 സ്പൂൺ ചേർക്കാം. ഇതിപ്പോൾ 1/4 സ്പൂണോളം മുളക് പൊടി ചേർക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടപ്പ് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് മൂക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മൂടി വയ്ക്കരുത്, ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കുക. ഇനി നമ്മളൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക.
നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ടൈം കിട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കിത് ചപ്പാത്തിക്കോ പൂരിക്കോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുക്കാവുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമുക്ക് രസവും ഉരുളക്കിഴങ്ങും മെഴുക്കുപുരട്ടിയും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാനും പറ്റും. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ തന്നെ കിട്ടുന്നതാണ്.